ആൾക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 56 365 ഗുരുവായൂർ ഇടമൺ ഫസ്റ്റ് പാസഞ്ചർ കായംകുളം ജംഗ്ഷൻ 4-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഞാനൊരു യാത്ര പോവുകയൊന്നുമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരത്ത് പിറവന്തൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ അഭിലാഷ് നിർമ്മിതമായ ട്രെയിൻ മാതൃകയിലുള്ള വീടിൻ്റെ ഗേറ്റാണ്. സ്വന്തം കരവിരുതുകളാൽ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിർമ്മിച്ച ട്രെയിൻ ഗേറ്റാണ്. ട്രെയിൻ ഗേറ്റ് മാത്രമല്ല, ട്രാക്ടറിൻ്റെ ടയർ വരെ നിർമ്മിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്ത് ഏറ്റവും നല്ല എന്താ മേസ്തിരി എന്നൊക്കെ പറയാം, മേസ്തിരി അല്ല, ഞാൻ നോക്കിയിട്ട് ഇദ്ദേഹം ഒരു എൻജിനീയറാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാം. വീട്ടുമുറ്റത്തെ മതിൽ ട്രെയിനിൻ്റെ മാതൃകയിലാക്കി ഒരു ചെറുപ്പക്കാരൻ. പത്തനാപുരം പിറവന്തൂർ ചേകംപുത്തൻ ശിവദാസ വിലാസത്തിൽ അഭിലാഷാണ് വീട്ടുമുറ്റത്ത് ട്രെയിനിൻ്റെ മാതൃകയിലുള്ള മതിൽ നിർമ്മിച്ച് ശ്രദ്ധേയനായത്. ട്രെയിൻ വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കാശെടുത്ത് വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ പലർക്കും ഇല്ല, അതൊക്കെ വലിയ സമ്പന്നർക്ക്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഐ ടിയിൽ ഞാനൊരു 20 വർഷത്തിന് മുമ്പ് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുനലൂരിൽ നിന്ന് കൊല്ലം ചന്ദനത്തോപ്പിലേക്ക് പോകുന്നത് ട്രെയിനിലായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ ഇങ്ങനെ നിരന്തരം ഒരു വർഷക്കാലം ഇങ്ങനെ നമ്മൾ ട്രെയിനിനകത്ത് പോകുന്നു വരുന്നു. അപ്പോൾ ഈ മീറ്റർ ഗേജ് പാതയിൽ ഏതാണ്ട് സെയിം ഇതുപോലൊരു കളറും ഇതേ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. അന്ന് മുതലേ മനസ്സിലൊരു കൺസെപ്റ്റാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. അത് ശരിക്കും ഇവിടെ മതിൽ പണിഞ്ഞതിന് ശേഷം പൊളിച്ചിട്ട് വീണ്ടും ചെയ്തേക്കാണ്, ട്രെയിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ സമീപത്ത് തന്നെ എൻജിനീയേഴ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാനിതിൻ്റെ ബേസ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിച്ചു, നിനക്കെന്താ ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ബേസ് മാത്രം ചെയ്ത് വെക്കുന്നൊരു സീൻ. അപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഇത് എന്തുവാണെന്ന് ഒരു പിടിയില്ല. അപ്പം ഒന്ന് രണ്ട് കട്ടയൊക്കെ തികയാതെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നീ വെട്ടിക്കിറിയൊക്കെ വെക്കരുത്, എന്തുവാ ചെയ്യുന്നതെന്ന്. ഞാൻ ആരോടും പറയുന്നില്ലല്ലോ സംഗതി, ഇങ്ങനെ ഓരോരോ സ്ട്രക്ചറിൽ ഇങ്ങനെ പണിഞ്ഞു പോകുന്നൊരു സീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് പലർക്കും ഇത് പൂർത്തിയാവുമ്പോഴാണ് പലതും മനസ്സിലാവുന്നത്. അത് പലപ്പോഴായിട്ടുള്ള വർക്കുമാണ്. വീട്ടുമുറ്റത്ത് സ്വന്തമായ ഒരു ട്രെയിൻ, ട്രെയിനിൻ്റെ പേരാണെങ്കിൽ അതിലേറെ വ്യത്യസ്തം. ശിവദാസ വിലാസം. പുറപ്പെടൽ അറിയിപ്പില്ലെങ്കിലും കൂകിപ്പായലില്ലെങ്കിലും വീടിന് മാറ്റുകൂട്ടുന്നത് ഈ ട്രെയിനാണ്. പഴയകാലത്തെ നാരോഗേജ് പാതയിലൂടെ ചൂളം വിളിച്ച് പായുന്ന തീവണ്ടി എന്ന ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും അടുത്തു ചെന്നാൽ അറിയാം അത് വീടിന്റെ ചുറ്റുമതിലാണെന്ന്. വീട് തന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്ത ഒരു വീട്. അപ്പൊ അതിനൊരു ഗേറ്റെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ടേ പുള്ളി ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു വലിയ ട്രെയിൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ട്രെയിൻ ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു കൺസെപ്റ്റ് വന്നത് തന്നെ അതൊരു ഒരു മതില് ഫുള്ള് ഒരു കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ എൻജിനും കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്രയും സ്പേസ് നമുക്കില്ലാത്തതിനാൽ ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അഭിലാഷിന്റെ മനസ്സിൽ പഠനകാലം മുതലേ ഉള്ള ആഗ്രഹമാണ് 5 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പൂർത്തിയായത്. ചന്ദനത്തോപ്പിലെ ഗവൺമെന്റ് ITIയിൽ പഠിക്കുമ്പോഴും കൊല്ലത്ത് മീറ്റർ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ആവണേശ്വരത്ത് നിന്ന് കൊല്ലത്തേക്ക് ട്രെയിനിലായിരുന്നു യാത്ര. അന്ന് തുടങ്ങിയതാണ് ട്രെയിനോടുള്ള പ്രേമം. കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞെങ്കിലും മനസ്സിൽ ട്രെയിനിന്റെ ചൂളം വിളി തുടർന്നു. അങ്ങനെയാണ് വീടിന്റെ മുന്നിലെ മതിൽ പൊളിച്ചു നീക്കി ട്രെയിൻ രൂപത്തിൽ പുതിയ മതിൽ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത്. വീട്ടിലും പുറത്തുമുള്ള നിർമ്മാണ ജോലികളിലെല്ലാം അഭിലാഷിന്റെ സ്പർശമുണ്ട്. മുറ്റത്തെ കിണറിനുമുണ്ട് പ്രത്യേകത. ടയറിന്റെ രൂപത്തിലാണ് ചുറ്റുവട്ട നിർമ്മാണം. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലം മലയോര ഗ്രാമമാണ്. ഇവിടെ ട്രെയിൻ പോകുമെങ്കിൽ ആവണീശ്വരം വഴിയാണ് പോകുന്നത്. പുനലൂരിൽ നിന്ന് തെങ്കാശിയിൽ നിന്നൊക്കെ ട്രെയിൻ പോകുന്നു, ആവണീശ്വരം വഴി കൊല്ലം വരെ എത്തുന്നുണ്ട്. കേരളത്തിൽ ട്രെയിനും കടലും ഇല്ലാത്തൊരു ജില്ലയുണ്ട്. എന്തെന്നറിയാം? ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴെനിക്ക് കിട്ടിയ രാശിയാണ്, ചെറിയൊരു അറിവ് നിങ്ങളുടെ പങ്കുവച്ചു. ഇദ്ദേഹം അഭിലാഷ് ചെറിയ ചിലവ് ചുരുങ്ങിയ നിലയിൽ വീട് വെച്ച് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ അറിയപ്പെടുന്ന നല്ലൊരു കോൺട്രാക്ടറും മേസ്തിരിയൊക്കെയാണ്. അദ്ദേഹം ചെറിയ എഞ്ചിനീയർ എന്നല്ല, വലിയ എഞ്ചിനീയറാണ്. നിങ്ങൾക്കും ഇതുപോലൊരു വീടും അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ട്രെയിനും ഒക്കെ നിർമ്മിക്കണം, അദ്ദേഹം ഇനി വിമാനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ട്രെയിൻ വീടിൻ്റെ മുന്നിൽ നിന്ന് അഭിലാഷിനോടൊപ്പം ക്യാമറമാൻ വിഷ്ണു ബാലകൃഷ്ണനോടൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം TV സൈനിങ് ഓഫ്.